നമസ്കാരം. അധോലോക കുറ്റവാളി ദാവൂദ് ഇബ്രാഹിമിൻ്റെ കൂട്ടാളികളുടെ വീടുകളിലും മറ്റ് കേന്ദ്രങ്ങളിലും NIA റെയ്ഡ്. മുംബൈയിലെ ബാന്ദ്ര, സാന്റാക്രൂസ്, ബോറാവലി, നാഗ്പട, പരേൽ തുടങ്ങി 20-ലേറെ സ്ഥലങ്ങളിലാണ് ദേശീയ അന്വേഷണ ഏജൻസി പരിശോധന നടത്തിയത്. ദാവൂദ് ഇബ്രാഹിമിനും ഡി കമ്പനികൾക്കുമെതിരെ NIA സമീപകാലത്ത് നടത്തുന്ന വലിയ നീക്കമാണിത്. ഷാർപ്പ് ഷൂട്ടർമാർ, ഹവാല ഇടപാടുകാർ, റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റുമാർ എങ്ങനെ ദാവൂദുമായി ബന്ധമുണ്ടായിരുന്ന പലരെയും ലക്ഷ്യമിട്ടാണ് റെയ്ഡ് നടത്തിയത്. റെയ്ഡിനിടെ ദാവൂദിൻ്റെ കൂട്ടാളികളിൽ ഒരാളായ സലീം ഫ്രൂട്ടിനെ NIA കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഷോട്ട ഷക്കീലിൻ്റെ ഭാര്യ സഹോദരിയുടെ ഭർത്താവായ സലീം ഖുറേഷിയെ NIA അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ദാവൂദുമായി ബന്ധപ്പെട്ട കേസുകളിൽ കേന്ദ്ര ഏജൻസികൾ ഇയാളെ പലവട്ടം ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇയാളിൽ നിന്ന് ചില രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട്. ദാവൂദിനെതിരെ ഫെബ്രുവരിയിൽ രജിസ്റ്റർ ചെയ്ത പുതിയ കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോഴത്തെ NIA നീക്കങ്ങൾ. വിദേശത്ത് ഒളിവിലാണെങ്കിലും ഇന്ത്യയിലെ തീവ്രവാദ പ്രവർത്തനങ്ങളിലടക്കം ദാവൂദിനും ഛോട്ട ഷക്കീലിനും ബന്ധമുണ്ടെന്നതിന് തെളിവുകൾ അന്വേഷണ ഏജൻസികളുടെ പക്കലിലുണ്ട്. ദാവൂദുമായി ബന്ധപ്പെട്ട ഒരു ഭൂമി ഇടപാട് നടത്തിയെന്ന ആരോപണത്തിലാണ് മഹാരാഷ്ട്രയിലെ മന്ത്രി നവാബ് മാലിക്കിനെ ഫെബ്രുവരി 23 ED അറസ്റ്റ് ചെയ്തത്. നേരത്തെ ഇസ്ലാമിക് സ്റ്റേറ്റ് കേസുമായി ബന്ധപ്പെട്ട വിവിധ സംസ്ഥാനങ്ങളിൽ NIA ശക്തമായ പരിശോധന നടത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട റെയ്ഡും നടത്തിയിരുന്നു. സമൂഹ മാധ്യമങ്ങൾ വഴി മുസ്ലിം യുവാക്കളെ സ്വാധീനിച്ച, റിക്രൂട്ട് ചെയ്ത, ഓൺലൈൻ പരിശീലനം നൽകി പ്രാദേശികമായി ആക്രമണങ്ങൾ നടത്താൻ പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നതായും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. എന്തായാലും രാജ്യത്ത് NIA ശക്തമായ റെയ്ഡ് വരും ദിവസങ്ങളിലും തുടരും. രാജ്യസുരക്ഷയ്ക്കെതിരെയുള്ള പ്രവർത്തനത്തെയും അനധികൃത ഹവാല പണം ഇടപാടിലും ശക്തമായ നടപടി സ്വീകരിക്കാനാണ് NIA നീക്കം. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.